തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ആരംഭിക്കാനൊരുങ്ങി മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. ഇന്നലെ ആയിരങ്ങളെ അണിനിരത്തിക്കൊണ്ട് ലാഹോറിൽ ഖാൻ റാലി സംഘടിപ്പിച്ചു. ഇമ്രാൻഖാനെതിരെ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് റാലി സംഘടിപ്പിച്ചത്. സമൻ പാർക്കിലെ ഇമ്രാൻഖാന്റെ വസതിയിൽ നിന്നും ആരംഭിച്ച റാലി ലാഹോറിലെ ഡാത്താ ദർബാർ പള്ളി വരെ നീണ്ടു. ആയിരങ്ങളാണ് ഇമ്രാനെ വാഹനങ്ങളിലും കാൽനടയായും അനുഗമിച്ചത്. സ്വന്തം വാഹനത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇമ്രാൻഖാൻ റാലിയെ അഭിസംബോധന ചെയ്തത്. യാത്രയിലുടനീളം സർക്കാരിനെ ക്രൂശിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടായില്ല. തന്നെയും തന്റെ പാർട്ടിയിലെ അംഗങ്ങളെയും സർക്കാർ മനഃപൂർവ്വം കേസുകളിൽ കുടുക്കുകയാണെന്ന് ഖാൻ പലകുറി ആവർത്തിച്ചു. കേസുകൾ കെട്ടിച്ചമച്ച് തിരഞ്ഞെടുപ്പിൽ നിന്നും പുറത്താക്കാനുള്ള മനഃപൂർവ്വ ശ്രമമാണെന്നുള്ള ആരോപണവും തുടർന്നു. മാർച്ച് 19 രാജ്യം കണ്ട ഏറ്റവും വലിയ റാലിക്കും ഇമ്രാൻ ആഹ്വാനം നൽകിയിട്ടുണ്ട്. മാർച്ച് 8 കിഴക്കൻ ലാഹോറിൽ ഇമ്രാന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി സർക്കാർ തടഞ്ഞിരുന്നു. വലിയ പ്രതിഷേധവും സംഘർഷവുമാണ് ഇതിനെ തുടർന്നുണ്ടായത്. അനധികൃതമായ സർക്കാർ സ്വത്ത് വിറ്റഴിച്ചതിൽ ഇമ്രാനെതിരെ 2 ജാമ്യമില്ലാ വാറണ്ട് നിലവിലുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.